ഹലോ നമസ്കാരം എല്ലാവർക്കും ഹിമാലയൻ മോട്ടോവ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പോകുന്നത് നേരെ മുണ്ടക്കയം ഭാഗത്തേക്കാണ്. ഇപ്പോൾ തൊടുപുഴ എത്തി. നമ്മൾ മുട്ടത്തുനിന്ന് ഈരാറ്റുപേട്ടക്ക് പോകുമ്പോൾ ചെറിയൊരു ഹെയർ പിന്നൊക്കെ ഉണ്ട്, ഹെയർ പിൻ ബെൻഡുള്ള ചെറിയൊരു കയറ്റമുണ്ട്. അപ്പോൾ ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കയറി മേലെത്തുമ്പോൾ തന്നെ ഒരുവിധം മഞ്ഞും കോടയും പ്രതീക്ഷയുണ്ട്. നല്ല തണുപ്പുണ്ട് ഇപ്പം തന്നെ. ഇവിടെ ഫുൾ റബ്ബർ തോട്ടമുണ്ടോ? നല്ല ഇലവീഴ പുഞ്ചിറ ഉണ്ടല്ലോ, ഇലവീഴ പുഞ്ചിറ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഇവിടെ. അത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇന്നത്തെ ട്രിപ്പ് ഒറ്റയ്ക്കല്ല, കൂടെ എൻ്റെ ചങ്കുപടി ഉണ്ട് നിയാസ്, ഫ്രണ്ടിൽ പോകുന്നത് പുള്ളിയാണ്. അപ്പോൾ ഞാനും പുള്ളിയും രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കോട ഫ്രണ്ടിൽ നല്ല കോടയുണ്ട് കേട്ടാ. മേളോട്ട് കയറിക്കൊണ്ടിരിക്കും തോറും കോട ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ കുറഞ്ഞ കേട്ടാ, ഇനി ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. നല്ല കിടിലെ റൂട്ടാണ്ടായത്. ഈരാറ്റുപേട്ട മുട്ടം തൊടുപുഴ ആ റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടാണ്, നല്ല ഹെവി റൂട്ടാണ്. മുണ്ടക്കയം എത്തിയിട്ടുണ്ട്. ഇതാണ് മുണ്ടക്കയം ടൗൺ. ഞായറാഴ്ച ആയതുകൊണ്ട് കടകളെല്ലാം അടച്ചിട്ടേക്കാണ്. ഇത് കോട്ടയം തേക്കടി റൂട്ടാണ്, കോട്ടയം കുമളി റൂട്ടാണിത്. ഇവിടുന്ന് നമുക്ക് ഇനി മുണ്ടക്കയം കഴിഞ്ഞു. മുണ്ടക്കയം കഴിഞ്ഞ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ പെരുവന്താനം വ്യൂ പോയിന്റാണ്. അടിപൊളി വ്യൂ പോയിന്റാണ്, അടിപൊളിയാണ്. ഫുള്ള് മലനിരകൾ കാണാം. ആ മലനിരകളുടെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ റോഡിനോട് ചേർന്ന് ഈ മഞ്ഞ് കോടമഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇപ്പം 8:30 ഉണ്ട്, ഈ സമയത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ പെരുവന്താനം വ്യൂ പോയിന്റ്. അടിപൊളിയായിട്ടുണ്ടാണ്ട്, പക്ഷെ കുറവാണ്, കോട കുറവാണ്. വന്ന സമയം കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് കോട കുറവാണ്. കൂടുന്നൊരു വ്യൂ കാണാം. ഇത് നമ്മുടെ മുണ്ടക്കയം കുമ്മളി റൂട്ടിലെ പെരുവന്താനം വ്യൂ പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിലും കൂടുതലായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറവാണ്. നമ്മൾ ഒരുപാട് ലേറ്റ് ആയിപ്പോൾ, ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. അല്ലാന്നെങ്കിൽ ഇവിടെ ഫുള്ളും കോടയുണ്ടായിരുന്നു, ഹെവി ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ചെറിയ രീതിയിലെങ്കിലും കിട്ടിയല്ലോ. അങ്ങ് ദൂരെ മലനിരകൾ കാണാൻ പറ്റും, അതൊക്കെ ഏത് മലയാണെന്ന് ആർക്കറിയാം. 8:30 ആയിപ്പോൾ, അതാണ് ഇത്രയും കുറവ്. അല്ലായിരുന്നെങ്കിൽ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇവിടെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, കുട്ടിക്കാനം പോകുന്നവർ ഒരു തവണയെങ്കിലും മുണ്ടക്കയം വഴി ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ പറ്റും. മാക്സിമം നേരത്തെ വരാം, ഒരു 7 മണിക്ക്, 6-7 മണിക്കൊക്കെ ഈ ടൈമിൽ, ആ ടൈമിൽ ഇവിടെ എത്തുന്ന രീതിയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ആ വ്യൂ ആസ്വദിക്കാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മളങ്ങനെ പെരുവന്താനം വ്യൂ പോയിന്റ് കഴിഞ്ഞ് നേരെ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്. വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ് ഇതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല മഴയുള്ള ടൈമിൽ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടാവും. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ, ഈ റൂട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ മുണ്ടക്കയം ഭാഗത്തു നിന്ന് കയറി വരുന്നത്, ഇത് കുട്ടിക്കാനം ഭാഗത്തു നിന്ന് കയറി വരുന്നത്. വെള്ളം അടിച്ചിട്ട് വെള്ളത്തിൻ്റെ ഊത്തടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇരുന്ന നല്ല രീതിയിലില്ലെങ്കിലും കുറച്ച് ഊത്തടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ആരും കുളിക്കുന്നില്ല. അധികം വൈക്കിലും ഡേഞ്ചറസ് ഒരുപാട് അപകടം പിടിച്ചതൊന്നും അല്ല. പക്ഷെ എന്നാലും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇറങ്ങി കുളിക്കാറുണ്ട്, ആ വെള്ളം കുടിക്കാറുണ്ട്. അത് ആ അറ്റത്ത് പോയി നിൽക്കുകയാണെങ്കിൽ വെള്ളം തന്നെ കേട്ടോ, അടിപൊളി സ്ഥലം. ചാർലി ഫിലിമിൽ ദുൽഖറും ടോമിനോയും കൂടി ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടല്ലോ, ആ സീനിൽ കാണിക്കുന്ന വാട്ടർഫോൾ ഇതാണ്.
ഇപ്പൊ കഴിഞ്ഞതാണ് വളഞ്ഞങ്ങാന വാട്ടർഫോൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർലി ഫിലിമില് കാണിക്കുന്നുണ്ട്, ദുൽഖർ ടൊവിനോ കോമ്പിനേഷൻ സീനിൽ കാണിക്കുന്ന വെള്ളച്ചാട്ടമാണിത്. മഴക്കാലത്ത് മഴയുള്ള സമയത്ത് ഒരുപാട് വെള്ളമുണ്ട്, നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന ടൈമിൽ ഇങ്ങനെ വെള്ളം അങ്ങനെ അടിച്ച് ഊത്തടിച്ച് നമ്മുടെ ഫുള്ളും നമ്മൾ നനയും. ഇപ്പോൾ വെള്ളം കുറവാണ്, അടിപൊളി വെള്ളം. രാവിലെ ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു, നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ആയി അടിപൊളി. ഇപ്പോൾ മുണ്ടക്കായ ഭാഗത്തെത്തിയപ്പോൾ മഴ ഒട്ടും പെയ്തല്ല, നല്ല തെളിഞ്ഞ ആകാശവും ഒരുവിധം വെയിലിന് ചൂടും ഉണ്ട്. നല്ല രീതിയിലുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ, ക്ലൈമറ്റ് വളരെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എല്ലാം കഴിഞ്ഞ് നേരെ കുട്ടിക്കാനം എത്തിയിട്ടുണ്ട്. കുട്ടിക്കാനം ഇനിയിപ്പോൾ ഇവിടുന്ന് പാഞ്ചാലിമേട് അല്ല, ഇവിടുന്ന് നമ്മുടെ പരുന്തുമ്പാറ പോകണം. നമ്മൾ മുണ്ടക്കൈ വഴത്ത് വരുമ്പോൾ ഈ കാണുന്ന ടൗണാണ് നമ്മുടെ കുട്ടിക്കാനം. ഇവിടുന്ന് വലത്തോട്ട് കുമളി, ഇടത്തോട്ട് കട്ടപ്പനയാണ്. അങ്ങനെ കുട്ടിക്കാനത്തു നിന്ന് തിരിക്കുകയാണ്, നേരെ പരുന്തുംപാറയാണ് പോണത്. കുട്ടിക്കാനത്തു നിന്ന് റൈറ്റ് എടുത്താൽ നേരെ പരുന്തുംപാറയാണ്. കുമളി റൂട്ടിലാണ് പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച മൂന്നാറിൽ പോയപ്പോൾ ഉണ്ടായ ഒരു വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും, ടൂറിസ്റ്റിൻ്റെ എണ്ണവും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ ഇപ്പോൾ കുട്ടിക്കാനത്ത് കാണുന്നില്ല. കാരണം ഇത് പൈൻ ഫോറസ്റ്റ് ആണ്, ഇത് പീരുമേട് താലൂക്കാണ്. ഇത് പീരുമേട് താലൂക്കാണ്, നല്ല വീതിയുള്ള റോഡാണ്. കുമളി ദേശീയപാത ആയതുകൊണ്ടായിരിക്കും നല്ല വീതിയുള്ള റോഡും, നല്ലൊരു റോഡുമാണ്. നമ്മൾ മൂന്നാറിലെ പോലെ ചെറിയ റോഡോ ഒന്നും കാര്യമൊന്നുമില്ല, തിരക്കും കാര്യം കുറവാണ്. ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ പോകാം കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ ഇല കൊഴിഞ്ഞ് ഇങ്ങനെ കാണാൻ. രാമക്കൽമേട് പരുന്തുംപാറ 7 കിലോമീറ്റർ. ഇതാണ് നമുക്ക് പോകേണ്ട സ്ഥലം പരുന്തുംപാറ. നല്ലൊരു വ്യൂ പോയിന്റാണ് ഇവിടെ ഉള്ളത്. പരുന്തിൻ്റെ തലയുടെ ആകൃതിയിലുള്ളൊരു പാറയുണ്ട്, അപ്പം അതുകൊണ്ടാണ് പരുന്തുംപാറ എന്ന് പേര് വന്നത്. പിന്നെ അത് കൂടാതെ നല്ല ഇവിടെ നിന്നാൽ ഇപ്പോൾ സമയം 9 ഇപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് അവസ്ഥയെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. നേരെ മറിച്ച് രാവിലെ വെളുപ്പിനൊക്കെ വരികയാണെങ്കിൽ ഒരു 7 മണി ടൈമിലൊക്കെ ഇവിടെ എത്താണെങ്കിൽ നല്ല രീതിയിൽ സൺറൈസ് കാണാൻ പറ്റും. സൺറൈസ് ആസ്വദിക്കാം, കോടമഞ്ഞ് ആസ്വദിക്കാം, നല്ല കാറ്റും ആസ്വദിക്കാം, നല്ല തണുത്ത കാറ്റൊക്കെ ആസ്വദിക്കാം. ഇപ്പോൾ 9:30 ആയതുകൊണ്ടും പിന്നെ വെയിലിന് ചൂട് വെയിലിന് ചൂട് വന്നതുകൊണ്ടും എങ്ങനെയാന്നൊക്കെ അവിടെ എത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ പരുന്തുംപാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക മലയാള സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് പരുന്തുംപാറ എന്ന് പറഞ്ഞാൽ. ശരിയല്ലോ.
awesome view. For you don't let the guys on you. Oh, money. Kanda, money, and money, even no. കണ്ടോ നല്ലൊരു വ്യൂ. ഇതാണ് പരുന്തുംപാറ വ്യൂ പോയിന്റ്. ആ താഴത്ത് കാണുന്ന ആ പാറയാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. കാരണം ഒരു പരുന്തിൻ്റെ തലയുടെ ആകൃതിയിലുള്ള പാറ എന്നുകൊണ്ടാണ് പരുന്തുംപാറ എന്ന് പേര് വന്നത്. ഇപ്പോൾ ടൈം ഒരുപാട് ലേറ്റായി പോയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അല്ലായിരുന്നെങ്കിൽ ഈ സൈഡൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത്രമാത്രം കോടമഞ്ഞ് കയറി കിടക്കുന്ന ഏരിയയാണിത്. നല്ല കാറ്റും ഉണ്ടാവും. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 10:30 ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനൊരു വ്യൂ ഉള്ളത്. ഈ സമയത്ത് വന്ന് നമുക്ക് വ്യൂ കാണാൻ പറ്റും, മലനിരകൾ കാണാൻ പറ്റും, കാടും അങ്ങനെ എല്ലാം കാണാൻ പറ്റും. നേരെ കുറച്ചൊരു ഉച്ചയ്ക്ക് ശേഷമാണ്, ഒരു 3 മണിക്ക് 4 മണി ആ റേഞ്ചിലാണ്, ആ ടൈമിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ ഒന്നും കാണാൻ പറ്റില്ല. തൊട്ടടുത്ത് നിൽക്കുന്നത് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതുകൂടാതെ തന്നെ എന്താ പറയുക, കോടമഞ്ഞിൽ നമ്മളിങ്ങനെ കുളിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, കോടമഞ്ഞിൽ കുളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ ഒരു അവസ്ഥ, ആ ഒരു ഫീൽ ഉണ്ടാവും ആ ടൈമിൽ വന്ന. അത്രമാത്രം കോട കയറി നല്ല രസമാണ് കാണാൻ. അങ്ങനെ പരുന്തുംപാറയുടെ കാഴ്ചകളെല്ലാം കണ്ടു. പരുന്തുംപാറയിൽ നിന്ന് ഇനി നേരെ സത്രം വ്യൂ പോയിന്റിലേക്കാണ്. മൗണ്ട് സത്രം, മൗണ്ട് സത്രം എന്നാണ് എൻ്റെ ശരിക്കും പേര്. സത്രം 2-3 വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ സത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയ്ക്കും സ്റ്റേ ട്യൂൺ, ബൈ.